കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാഖ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേദ പഠന പരമ്പരയായ ദി വേർഡ് ഓഫ് ട്രൂത്തിലേക്ക് കേൾവിക്കാരെ നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ ബൈബിൾ ക്ലാസ്സുകൾ നിത്യതയ്ക്കായി നമ്മെ ഏവരെയും ഒരുക്കുന്നതിന് കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബരാഖ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഉപദേശ പഠന പത്രികയായി ദി വേർഡ് ഓഫ് ട്രൂത്ത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇത് സൗജന്യമായി ലഭിക്കുവാൻ താൽപ്പര്യമുള്ളവർ ഈ പ്രോഗ്രാമുകളിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഇത് സൗജന്യമായി നിങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ്. ഇന്നത്തെ ബൈബിൾ ക്ലാസ് എടുക്കുന്നത് പി ടി തോമസ് സാറാണ്. തുടർന്ന് പ്രാർത്ഥനയോടെ ദൈവ വചന ശ്രവണത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ വന്യ തിരുനാമം ഇന്നുവെന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാപൂർവം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. യേശു ക്രിസ്തു ന്യായപ്രമാണം നിവർത്തിച്ചതുകൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന പദവികളെ കുറിച്ച് നമ്മൾ തുടർച്ചയായി ചിന്തിച്ചു വരികയാണല്ലോ. അങ്ങനെ ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ടതിനാൽ യെരുശലേമിലെ ദൈവാലയവും യെരുശലേമിലെ യാഗപീഠവും ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ അപ്രസക്തമായി. ഇതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം തോന്നരുത്. അപ്രസക്തമായി എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ആത്മീയ ശുശ്രൂഷകൾക്കിനി ദൈവസന്നിധിയിൽ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് AD 70 ആലയം ഇടിഞ്ഞു പോകാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്. യേശുക്രിസ്തു കാൽവരി യാഗമായപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ടടിയോളം ചിന്തിപ്പോയി. എന്ന് പറഞ്ഞാൽ യെരുശലേമിലെ ദൈവാലയത്തിൽ അതിന് അന്ന് 5 ഭാഗങ്ങളുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും ദൈവം മോശയ്ക്ക് കൊടുത്ത വെളിപ്പാടനുസരിച്ച്, ദാവീദിന് ദൈവം കൊടുത്തിരുന്ന ആ വെളിപ്പാടനുസരിച്ച് 3 ഭാഗമാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പ്രാകാരം, മുറ്റം, അതിനകത്ത് വിശുദ്ധ സ്ഥലം, അതിനകത്ത് അതിവിശുദ്ധ സ്ഥലം. ഈ പ്രാകാരത്തിൽ ഔപചാരികമായി യോഗ്യതയുള്ള, ആചാരപരമായ യോഗ്യതയുള്ള ഇസ്രായേൽ പുരുഷന്മാർക്ക് പ്രവേശിക്കാം. സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അവർക്ക് സ്ത്രീകളുടെ പ്രാകാരം, അതിനും പുറത്താണ്. അവിടെയാണ് യാഗപീഠവും താമ്രത്തൊട്ടിയും. അത് കഴിഞ്ഞാൽ വിശുദ്ധമായ മന്ദിരമാണ്. അത് കഴിഞ്ഞാൽ പ്രാകാരം താണ്ടി അകത്തോട്ട് കയറുമ്പോൾ വിശുദ്ധ സ്ഥലമാണ്. അവിടെ ലേവ്യ പുരോഹിതന്മാർക്ക് പ്രവേശനമുള്ളൂ, ലേവ്യ പുരോഹിതന്മാർക്ക് മാത്രം. അതിനും ഉള്ളിലാണ് അതിവിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്, പരിശുദ്ധം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമുള്ള ഗുണവിശേഷമാണ്. അതിവിശുദ്ധ സ്ഥലമെന്നാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പറയാവൂ. പരിശുദ്ധം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമുള്ള ഗുണവിശേഷം, മാറ്റപ്പെടാൻ കഴിയാതിരിക്കുന്ന ദൈവികാവസ്ഥയുമാണ്. നമ്മളാരും പരിശുദ്ധന്മാരല്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 15:4 വാക്യത്തിൽ വായിക്കുമ്പോൾ നീയല്ലോ ഏക പരിശുദ്ധൻ എന്ന് കാണുന്നത്. അതാണ് ഒക്സിയോസ് എന്നാണ് അതിൻ്റെ മൂലഭാഷ വാക്ക്. ആ ഒക്സിയോസ് എന്നുള്ള പദം, പരിശുദ്ധൻ എന്നുള്ള പദം ദൈവത്തെക്കുറിച്ച് മാത്രമേ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. വേദപുസ്തകത്തിൽ പറയുന്നത് ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ. ഏത് സാഹചര്യത്തിൽ വന്നാലും അശുദ്ധിയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു മാറ്റവും വരാതെ പരിശുദ്ധനായി തുടരുന്ന, മാറ്റപ്പെടാനാവാത്ത ദൈവപ്രഭാവമാണ് പരിശുദ്ധി. നോക്കട്ടെ. അപ്പോൾ അതിപരിശുദ്ധ സ്ഥലമെന്ന് പറയരുത്, അത് വിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് വലിയൊരു കർട്ടനാണ്. നീലനൂൽ, തൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ, ഇത് 4 തരം നൂല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഭിത്തിയുടെ കരമുള്ള ഒരു വലിയൊരു കർട്ടനാണ്. ആ കർട്ടനാണ് യേശു ക്രിസ്തു കാൽവരി യാഗമായപ്പോൾ മേൽത്തൊട്ടടിയോടെ രണ്ടായി ചിന്തി മാറി. കാരണം ആ കർട്ടന് പിന്നിലാണ് അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്താണ് നിയമപ്പെട്ടതിന് മീതിയാണ് കൃപാസനം. ആ കൃപാസനത്തിൽ ആണ് ദൈവതേജസ് എപ്പോഴും വെളിപ്പെടുന്നത്. അപ്പോൾ കൃപാസനത്തോടടുക്കുവാൻ വാതിൽ തുറന്നു, വഴി ഒരുങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് എബ്രാലേഖനത്തിൽ വായിക്കുന്നു, യേശു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി ജീവനുള്ള പുതുവഴി നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇനി ദൈവത്തോടടുക്കാൻ നമ്മൾ ഒരു മധ്യസ്ഥൻ്റെയും പിന്നാലെ പോകണ്ട. യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനാണ് നമുക്കുള്ളത്.
ആ ഏക മധ്യസ്ഥന്റെ നാമത്തിൽ അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയോട് കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യവും അവകാശവും തന്നിരിക്കുകയാണ്. എന്നാൽ ആ തിരുശീൽ രണ്ടായി ചിന്തി മാറിയെങ്കിലും ഉത്സവ സമയമല്ലേ കർത്താവിൻ്റെ ക്രൂശീകരണ സമയം? ആ ഉത്സവ സമയമായ ക്രൂശീകരണ സമയത്ത് കാഠിനഹൃദയന്മാരായ ഇസ്രായേൽ നേതാക്കന്മാർ, മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവരെല്ലാം കൂടെ കൂടി, അന്ന് മഹാപുരോഹിതന്മാരായിരിക്കുന്ന സാദൂക്യ വംശക്കാരായിരുന്നു. സാദൂക്യരെന്ന് പറഞ്ഞാൽ ദൂതനില്ല, മരണാനന്തര ജീവിതമില്ല എന്നൊക്കെ സിദ്ധാന്തിച്ചിരുന്നവരാണ് സാദൂക്യർ. ആ സാദൂക്യ വംശക്കാരായിരുന്നു അന്നത്തെ ഭരണാധികാരികൾ. ആ സാദൂക്യ വംശക്കാരായ മഹാപുരോഹിതന്മാർ പെട്ടെന്ന് ആ എന്തോ സംഭവിച്ചതാണെന്നേ, അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ട് വലിച്ചു കീറിപ്പോയതായിരിക്കും എന്നാൽ അങ്ങനൊന്നും ചിന്തിക്കാൻ, സ്വാഭാവികമായി ചിന്തിക്കാൻ കഴിവില്ല. കാരണം വലിയ കോനത്തിലാണ് അതുണ്ടാക്കിയിരുന്നത്. പോട്ടെ, ഏതായാലും അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. അവരുടെ ഹൃദയം കഠിനപ്പെട്ടിട്ട് അവരാ തിരശ്ശീല കൂട്ടിത്തുന്നി കാണും. ആ തിരശ്ശീല കൂട്ടിത്തുന്നി യേശുവിൻ്റെ വിസ്താരവേളയിൽ മഹാപുരോഹിതൻ എഴുന്നേറ്റ് വസ്ത്രം വലിച്ചു കീറി. വസ്ത്രം വലിച്ചു കീറിയാൽ പൗരോഹിത്യം നഷ്ടപ്പെടും. അവൻ ഒരു പുരോഹിതൻ ഒരിക്കലും ദൈവാലയം വിട്ട് പുറത്തു പോവുകയോ തലമുടി വെച്ച് പറിക്കുകയോ വസ്ത്രം കീറുകയോ ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. പുരോഹിതൻ വസ്ത്രവും വലിച്ചു കീറി. അങ്ങനെ കീറിയ വസ്ത്രവും കൂട്ടിത്തുന്നി, കീറിയ തിരശ്ശീലയും കൂട്ടിത്തുന്നി. പിന്നെയും അത് കുറച്ച് കാലം കൂടി തുന്നി. എ ഡി 30 എന്ന് വെച്ചു, അല്ലെങ്കിൽ 30 മുതൽ എ ഡി 70 വരെയുള്ള കാലം, ഈ 40 കൊല്ലം ഒരു പരുവത്തിന് കീറിയ തുണി തുന്നിക്കൂട്ടി അവരിങ്ങനെ ആ പഴയ ആചാരങ്ങൾ തുടർന്ന് വന്നിരുന്നു. ഈ പഴയ ആചാരങ്ങൾ തുടർന്ന് ദൈവാലയം ഒരു 40 കൊല്ലം കൂടി പേരിന് മാത്രം നിന്നു. പക്ഷേ ദൈവം അതിനെ തള്ളിക്കളഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ആലയത്തിന് പുതിയ പേരിട്ടല്ലോ, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് കർത്താവ് യെരുശലേമിലെ ദൈവാലയത്തിന് പുതിയ പേര് തന്നെ ഇട്ടതായിരുന്നു. നോക്കണേ, അങ്ങനെ ആലയത്തെ ദൈവം തള്ളി, ആലയം പ്രസക്തമല്ലാതായി. പിന്നെ ഇന്ന് ദൈവത്തിൻ്റെ മന്ദിരം ദൈവത്തിൻ്റെ സഭയാണ്. ജീവനുള്ള കല്ലുകളായ നമ്മളെക്കൊണ്ട് പണിയപ്പെട്ടിരിക്കുന്ന ജീവനുള്ള സൗധമായ ദൈവസഭ, ദൈവസഭ ഇന്ന് ദൈവത്തിൻ്റെ മന്ദിരമാണ്. നാം അവൻ്റെ മന്ദിരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഈ ഭൂമിയിൽ ഇനി വിശുദ്ധ സ്ഥലമെന്ന് ഒന്ന് ഇപ്പോഴില്ല. ദൈവത്തിന് വിശുദ്ധന്മാരേ ഉള്ളൂ. നമ്മൾ തിരുവെഴുത്തി വായിക്കുന്നു, ദൈവം കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. ശലോമോൻ തൻ്റെ ആലയപ്രതിഷ്ഠാ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവം കൈപ്പണിയായതിൽ വസിക്കുന്നില്ല, മനുഷ്യൻ പണിതതിനകത്തൊന്നും ദൈവം വസിക്കുന്നില്ല. ഇവിടെയുള്ള മന്ദിരമൊന്നും നോക്കണേ, ഇന്ന് ദൈവം ഈ മന്ദിരത്തിലൊന്നും വസിക്കുന്നില്ല. തൻ്റെ കൈപ്പണിയായ, തൻ്റെ സൃഷ്ടിയായ എന്നിലും നിങ്ങളിലുമാണ് ദൈവം വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മളിലാണ് കർത്താവിൻ്റെ അധിവാസമുള്ളത്. അങ്ങനെ അവൻ അധിവസിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആ വലിയ പദവി, സ്തോത്രം. അതോർത്ത് ഞാൻ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കുന്നു. ഇനി ഒരു കാര്യം മറക്കരുത്, നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുവാൻ, നാം അവൻ്റെ മന്ദിരമാണെങ്കിൽ എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്നാണല്ലോ കർത്താവ് താൻ തന്നെ അരളി ചെയ്തത്. നോക്കണേ, അതുകൊണ്ടാണ് യെരുശലേമിലെ ദൈവാലയം ദൈവം തൻ്റെ ആ പ്രത്യേക കരുതലിൽ നിന്ന് തള്ളുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ കർത്താവ് രണ്ടാലയ ശുദ്ധീകരണം വന്നിട്ട്, ഒന്ന് ശുശ്രൂഷയുടെ ആരംഭത്തിലും രണ്ട് ശുശ്രൂഷയുടെ അവസാനവും. രണ്ടാലയ ശുദ്ധീകരണം, ആദ്യത്തെ ആലയ ശുദ്ധീകരണം കൊണ്ട് ഒരു ഫലവും അവരിൽ ഉണ്ടായില്ല, അവരിൽ ഒരു മാറ്റവും വന്നില്ല. ഉള്ള ആലയം തള്ളുന്നതാണ് ഒടുവിലത്തെ ശുശ്രൂഷ. തള്ളിക്കളഞ്ഞു, നിൻ്റെ ഭവനം ശൂന്യമാകും, കർത്താവിൻ്റെ നാമത്തിൽ ഇതിന് വാഴ്ത്തപ്പെട്ടത് നിങ്ങൾ ഇനി പറയുമ്പോൾ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് ആലയത്തെ തള്ളിക്കളഞ്ഞു. അങ്ങനെ രണ്ട് ആലയ ശുദ്ധീകരണം. അവിടെ നമ്മൾ വായിക്കുന്നു, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു. അതെ, നാം അവൻ്റെ മന്ദിരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് എരിവുണ്ട്. ഗാഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യു ആൻഡ് മീ. നമ്മളിൽ ദൈവം തൽപരനാണ്. നമ്മുടെ ശരീരം അവൻ്റെ മന്ദിരമാണെങ്കിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ദൈവം തൽപരനാണ്. ചില ആളുകളൊക്കെ പറയുന്നത് പുറമേ ഉള്ളതൊന്നും പ്രസക്തമല്ല, അകമേ ഉള്ളത് മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. അങ്ങനല്ല, അകമേയും പുറമേയും ഉള്ളത് ദൈവം നോക്കുന്നു. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ താല്പര്യമുണ്ട്. നമ്മുടെ ശരീരം വിശുദ്ധമായി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഈ പാപ പങ്കിലമായ ലോകത്തിൻ്റെ ചിന്താഗതിക്കനുസരിച്ച് നാം നമ്മുടെ ശരീരത്തെ കോലം കെട്ടിക്കരുത്. അത് ദൈവം പ്രസാദിക്കുന്ന കാര്യമല്ല.
നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ അധിവസിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജഡത്തിൻ്റെ ഇച്ഛയ്ക്ക് വിധേയപ്പെടുന്ന നിലയിലുള്ള വേഷവിധാനങ്ങൾ ലോകത്തിന് മുമ്പിൽ മറ്റുള്ളവർക്ക് പ്രസാദകരമായിരിക്കേണ്ടതിനുള്ള വേഷവിധാനങ്ങൾ അലങ്കാരങ്ങൾ ഇങ്ങനെയുള്ളതൊന്നും ഒരു ദൈവവൈദ്യൻ്റെ ശരീരത്തിൽ പാടുള്ളതല്ല. ഞാനതിനെ സംബന്ധിച്ച് ചില നാളുകൾക്ക് മുമ്പ് ചില ദിവസങ്ങൾ അടുപ്പിച്ച് 11 ക്ലാസ്സുകളിൽ ആഭരണം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാം. ഇന്ന് വന്ന് 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 അകമയുള്ളത് മാത്രമേ ദൈവം കാണുന്നുള്ളൂ എന്ന മട്ടിൽ ഇന്ന് ഏത് വേഷം കെട്ടിയും ആളുകൾ ആത്മീയ ശുശ്രൂഷകളിൽ പോലും പങ്കാളികളാകുന്നതിൽ വളരെ ദുഃഖം തോന്നാറുണ്ട്. തലമുടി നീട്ടി വളർത്തി പെൺപിള്ളേർ ചെയ്യുന്നത് പോലെ റിബണും ഇട്ട് മുടിയുമൊക്കെ താടിയുമൊക്കെ നീട്ടി വളർത്തി 3/4 ഇട്ടുകൊണ്ട് വികൃതമായ ചില മോട്ടോ ഒക്കെ എഴുതി വച്ചിരിക്കുന്ന ടീഷർട്ടുകളുമൊക്കെ ഇട്ട് വികൃതമായ വേഷം കെട്ടി ചെറുപ്പക്കാർ ഗിറ്റാറും വായിച്ച് കൂടിവരവുകളിലെ വേദികളിൽ ആത്മീക ശുശ്രൂഷ നടക്കുന്ന വേദികളിൽ ആരാധനയെന്ന ഓമനപ്പേര് പറഞ്ഞ് ഏത് കോപ്പറായും കാണിക്കുവാൻ മടിക്കാത്ത ഒരു ദുഷ്കാലത്താണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. നമ്മൾ പുരോഹിതന്മാരാണ്. പുരോഹിതന് പുരോഹിത വസ്ത്രമുണ്ട്, അവന് വിശേഷ വസ്ത്രമുണ്ട്, അവൻ്റെ വായിൽ ദൈവത്തിന് അരുളപ്പാടുണ്ട്. പുരോഹിതനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആവർത്തന പുസ്തകം 33:10 പറയുന്നു, സർവാംഗഹോമം അർപ്പിക്കുന്നവരാണവർ. സർവാംഗഹോമം അർപ്പിക്കുന്നവർ ഇതുപോലെ ആയിരിക്കണം നമ്മൾ. അതാണ് കൊരിന്ത്യർക്ക് 2:8-5 നമ്മൾ വായിക്കുന്നു, നമ്മൾ നമ്മളെ തന്നെ യാഗമായി അർപ്പിക്കണം. അവർ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തിന് നമ്മുടെ പണമൊന്നുമല്ല വേണ്ടത്. ദൈവം സർവജ്ഞാനിയും സർവാധികാരിയുമല്ലേ. കർത്താവ് പറയുന്നു, ഈ ഭൂമിയിലെ പൊന്നും എനിക്കുള്ളത് വെള്ളിയും എനിക്കുള്ളത് എനിക്ക് വെച്ചെന്നല്ല ഞാൻ നിന്നോട് പറയുമോ? ഈ പർവ്വതങ്ങളിലെ 1000 ജനങ്ങൾ ജന്തുക്കളെല്ലാം എൻ്റെതല്ലേ? ഈ ഭൂമിയിലെ പൊന്നും വെള്ളിയും എല്ലാം ദൈവത്തിന് വകയല്ലേ? ദൈവത്തിന് നമ്മുടെ പണമല്ല വേണ്ടത്. ദൈവത്തിന് വേണ്ടത് നമ്മളെയാണ് വേണ്ടത്. നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ള വഴിപാട് യാഗവുമായി കൊടുക്കണമെന്നുള്ള ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് കർത്താവിൻ്റെ വേലയ്ക്കും വേലക്കാർക്കും സഹായമായി ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ സംഭാവന ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ചെയ്യാം, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വേറൊരാളിലൂടെ ദൈവം ചെയ്തോളും. അതുകൊണ്ടാണ് സൗരങ്ങളെ, ഞങ്ങൾ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു സംഭാവന ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. വേണ്ട, ഞങ്ങൾ നിങ്ങളെ ശുശ്രൂഷിക്കാനാണ് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള ഈ ടി വി പ്രോഗ്രാമുകൾ പോലും പണശേഖരണത്തിനുള്ള ഒരു ഉപാധിയാക്കി അതപ്പതിപ്പിച്ചിരിക്കുന്നതാണ്. ദുഃഖം തോന്നാറുണ്ട്. നല്ല മനസ്സുള്ളവർ സന്തോഷത്തോടെ ദൈവത്തിന് എന്ന വണ്ണം കൊടുക്കുന്നെങ്കിൽ അതിൽ സന്തോഷമുള്ള കാര്യമാണ്, അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. എന്നാൽ പണം കൊടുത്താൽ ദൈവം പ്രസാദിക്കുമെന്ന് നിങ്ങൾ തെറ്റായി ചിന്തിക്കരുത്. ദൈവത്തിന് വേണ്ടത് പണമല്ല, ദൈവത്തിന് നിങ്ങളെയാണ് വേണ്ടത്. നിങ്ങളെന്നൊക്കെ പറയുമ്പം ദേഹവും ദേഹിയും ആത്മാവും ദൈവത്തിനുള്ളതാണ്, മുഴുവനായി സർവാംഗഹോമമായി ദൈവത്തിന്. അതാണ് ആരാധന. അതാണ് റോമർ 12:1-2 വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ, അതാ ആരാധന. അല്ല, പാട്ടല്ല ആരാധന. മുഴുവൻ ജീവിതവും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി യാഗമായി സമർപ്പിച്ച് ജീവിക്കുന്ന ജീവിതമാണ് ആരാധന. ഈ ലോകത്തിന് അനുരൂപരാകരുത്. നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവികത പിന്നെ തിരിച്ചറിയുന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് പുതുക്കപ്പെട്ട് ദൈവമഹത്വത്തിനായി ശരീരം അവൻ്റെ യാഗം അവനു വേണ്ടി യാഗമായി തീർന്ന യാഗവസ്തു എന്ന നിലയിൽ ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുന്ന ജീവിതമാണ് ആരാധന. പ്രിയപ്പെട്ട, അപ്പോൾ നമ്മൾ മന്ദിരമാണ്. ഒരു സ്ഥലവും വിശേഷപ്പെട്ടതല്ല, നമ്മളിലാണ് ദൈവം വസിക്കുന്നത്. ദൈവം നമ്മളിൽ വസിക്കുന്നു. ദൈവം നമ്മളിൽ വസിക്കുവാൻ ദൈവം നമ്മളെ വില കൊടുത്ത് വാങ്ങി തൻ്റെ രക്തത്താൽ നമ്മളെ നിർമ്മലീകരിച്ചു, ശുദ്ധീകരിച്ചു, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നു, നമ്മളിൽ അധിവസിക്കുന്നു, നമ്മെ തൻ്റെ മന്ദിരമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ജീവിതം മുഴുവൻ, അതുകൊണ്ടാണ് നമ്മുടെ സഭാ ഹോളുകളെ ആരാധനാ സ്ഥലങ്ങളെന്ന് പറയരുത്. കാര്യം ആരാധന അതിലൊതുങ്ങുന്നതല്ല, സഭാ ഹോളുകളെന്ന് പറയാം. കാര്യം ആരാധന ആ 4 ചുമരിനുള്ളിൽ ഒതുങ്ങാനുള്ള ഒരു കാര്യപരിപാടിയല്ല.
അത് ആരാധനയുടെ ഒരു ഭാഗമാണ്. വിശുദ്ധ സഭായോഗങ്ങൾ ആരാധനയുടെ ഭാഗം. ആരാധകർ ഒരുമിച്ച് കൂടി കൂട്ടായ്മയിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ഉപദേശങ്ങൾ കേട്ട് അപ്പം നുറുക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുകയും ആത്മീയ വരങ്ങൾ ജ്വലിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ സൗകര്യമായ കൂടിവരവുകൾ നമുക്ക് വേണം. പക്ഷേ ആ കൂടിവരവുകളിൽ ആരാധന ഒതുങ്ങുന്നില്ല. അതുകൊണ്ടാണ് ആരാധനാസ്ഥലം എന്നല്ല നമ്മൾ പറയേണ്ടത്, സഭാഹോളുകൾ എന്നാണ് പറയേണ്ടത്. സഭാഹോളുകൾ കൂടിവരവുള്ള സ്ഥലം. ഈ പള്ളി എന്ന വാക്ക് തന്നെ പള്ളി കൊള്ളുന്ന ഇടമെന്ന അർത്ഥത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. പള്ളി ദൈവം അവിടെ പള്ളി കൊള്ളുന്നില്ല, അവിടെ അല്ല പള്ളി കൊള്ളുന്നത്, അവിടെ വരുന്നവരില്ല പള്ളി കൊള്ളുന്നത്, ദൈവം അവരില്ല പള്ളി കൊള്ളുന്നത്. അങ്ങനെ വിശുദ്ധന്മാരുടെ കൂടിവരവിന് വേണ്ടി വിശേഷാൽ ഒരു സ്ഥലം വേർതിരിച്ചിരിക്കുന്നത് ദൈവപ്രസന്നതയിൽ പ്രസാദകരമാണ്. പൊതുവായി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ അല്പം സൗകര്യമുള്ളൊരു സ്ഥലമുണ്ടായിരിക്കുന്ന സൗകര്യമാണെങ്കിലും അത് ഏതെങ്കിലും നിലയിൽ വിശുദ്ധ സ്ഥലമെന്ന് നമ്മളതിനെക്കുറിച്ച് പറയാൻ പാടില്ല. നമുക്കറിയാം ഇപ്പോൾ പലപ്പോഴും ടൂർ ഓപ്പറേറ്റേഴ്സ് വിശുദ്ധ നാട് സന്ദർശനം എന്ന് പറഞ്ഞ് പ്രസിദ്ധപ്പെടുത്താറുണ്ട്. വിശുദ്ധ നാടെന്നൊരു നാടില്ല. പലസ്തീൻ നാടെന്ന് പറ, ബൈബിൾ നാടെന്ന് പറയുന്നതിനകത്തും വലിയ തെറ്റില്ല. കാര്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ നാട് അങ്ങനെ പറയാം. വിശുദ്ധ നാട് സന്ദർശിക്കുക എന്ന കാര്യമേ വേദപുസ്തകത്തിൽ പറയുന്നില്ല. വിശുദ്ധൻ നമ്മളാണ് വിശുദ്ധന്മാർ, അല്ലാതെ ഒരു സ്ഥലമല്ല വിശുദ്ധി, ഒരു സ്ഥലമല്ല വിശുദ്ധ സ്ഥലം. നമ്മളാണ് വിശുദ്ധന്മാർ, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, നമ്മൾ അവനായി സമർപ്പിക്കപ്പെട്ടവരാണ്. എങ്ങനെയാണ്? യാഗമായി സമർപ്പിക്കപ്പെട്ടതാണ്. യാഗമായി സമർപ്പിക്കപ്പെട്ടെങ്കിൽ ഇനി നാം നമുക്കുള്ളവരല്ല, നമ്മൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം നാം നമ്മെ തന്നെ ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. നമ്മെ വില കൊടുത്ത് വാങ്ങിയെന്ന് പറയുമ്പോൾ വില വാങ്ങിച്ചത് ആരാണെന്നൊക്കെ ചില ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എങ്കിലും ആരുടെയെങ്കിലും മനസ്സിലെങ്കിൽ പറയാം, ചില ചോദിക്കാറുണ്ട് രക്തം വില കൊടുത്ത് വാങ്ങിയെങ്കിൽ, രക്തം വില കൊടുത്ത് വാങ്ങിയത്, രക്തം ആരാ വില വാങ്ങിയത്? അതുവരെ പിശാചല്ലേ അധീനതയിൽ വെച്ചിരുന്ന പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്നും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വലിയ നമ്മൾ വില കൊടുത്ത് വാങ്ങിയത്, അപ്പം പിശാചാണോ ആ വില വാങ്ങിയത് എന്നൊക്കെ ചോദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിശാചല്ല വില വാങ്ങിയത്, ദൈവനീതിയാണ് വില വാങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു നിയമം ലംഘിച്ച് ഒരാൾ പോലീസിൻ്റെ പിടിയിലായി, ആ നിയമലംഘനം നിമിത്തം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കോടതിയിൽ കുറ്റവാളിയായി ഹാജരാക്കപ്പെട്ടു. ഹാജരാക്കപ്പെട്ട് കോടതി അവനെ 500,000 രൂപ പിഴ ആയി ശിക്ഷിച്ചു. ആ നിയമപ്രകാരം 500,000 രൂപ പിഴയടയ്ക്കാൻ കോടതി അവൻ്റെ മേൽ വിധി പറഞ്ഞാൽ ആ പണം അടച്ചു കഴിയുമ്പോൾ നാം ആ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിതരാകും. നമ്മളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുകയാണെങ്കിൽ കോടതിയിലെ വിധി വന്നപ്പോൾ 500,000 രൂപ പിഴ ഒടുക്കണമെന്ന് വന്നാൽ 500,000 രൂപ പിഴ ഒടുക്കിക്കഴിയുമ്പോൾ ആ കാരാഗ്രഹത്തിൽ നിന്ന്, ആ ജയിലിൽ നിന്ന് നമ്മൾ മോചിതരാകും. ആ 500,000 രൂപ നമ്മൾ ഒടുക്കിയപ്പോൾ ആ പണം വാങ്ങിയത് ആരാ? പണം വാങ്ങിയത് അതുവരെ നമ്മളെ ലോക്കപ്പിലിട്ടിരുന്ന ജയിലറല്ല, ആ പണം വാങ്ങിയത് ജഡ്ജി അല്ല, ആ പണം വാങ്ങിയത് വക്കീലല്ല, വക്കീലിന് വേറെ ഫീസ് കൊടുക്കണം. 500,000 ഞാൻ അങ്ങോട്ട് കൊടുത്തില്ലയോ, അതേ ചെറിയ എടുത്താൽ പോലെ നിങ്ങൾക്ക് എന്നൊന്നും പറഞ്ഞാൽ പോലെ, വക്കീൽ വേറെ ഫീസ് കൊടുക്കണം. വക്കീലല്ല, ജഡ്ജി അല്ല, ജയിലറല്ല, ജയിൽ വാർഡനല്ല, ഇവരാരുമല്ല വാങ്ങിയത്. പിന്നെ ആ പണം ഏറ്റുകൊണ്ടത് ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ്. ഏതൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നാം തടവിലകപ്പെട്ടു പോയത്, നാം ബന്ധനസ്ഥരായിപ്പോയത്, നാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു പോയത്, ആ നിയമം ഡിമാൻഡ് ചെയ്യുന്ന, ആ നിയമം ആവശ്യപ്പെടുന്ന വ്യവസ്ഥ, അത് മറുവില കൊടുക്കുമ്പോൾ നമ്മൾ മോചിതരാകുന്നു. ആ നിയമമാണ് തൃപ്തമാകുന്നത്. ഇതുപോലെ പാപപരിഹാരത്തിന് ദൈവം നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥയായ ന്യായപ്രമാണത്തിൻ്റെ പ്രമാണപ്രകാരം കണ്ണിനു പകരം കണ്ണ്, മുറിവിനു പകരം മുറിവ്, ജീവനു പകരം ജീവൻ എന്നുള്ള പ്രമാണപ്രകാരം നമ്മുടെ ജീവൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിന്ന ദൈവനീതിയെ തൃപ്തിപ്പെടുത്തുവാൻ ജീവനു പകരം ജീവൻ എന്നുള്ള ദൈവപ്രമാണം നിവർത്തിക്കേണ്ടതിന് യേശു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി മറുവിലയായി നൽകി. അപ്പോൾ ജീവൻ, രക്തം
രക്തത്തിലടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് യാഗരക്തം അർപ്പിക്കപ്പെട്ടപ്പോൾ ജീവൻ അർപ്പിക്കപ്പെട്ടു എന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവൻ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ രക്തം വിലയായി കൊടുത്തു എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവൻ നമ്മുടെ ജീവന് പകരം മറുവിലയായി നൽകി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രക്തം വിലയായി വാങ്ങിയത് പിശാചല്ല, രക്തം വിലയായി വാങ്ങിയത് പിതാവായ ദൈവമെന്ന് പറഞ്ഞുകൂടാ. രക്തം അർപ്പിക്കപ്പെട്ടപ്പോൾ നിയമിക്കപ്പെട്ട ദൈവനീതി തൃപ്തമാവുകയായിരുന്നു. നിയമിക്കപ്പെട്ട ദൈവനീതി തൃപ്തമായി. അങ്ങനെ ദൈവനീതി തൃപ്തമായി, ദൈവത്താൽ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടു, അവൻ്റെ മക്കളായി, അവൻ്റെ മന്ദിരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുമ്പോൾ നാം അതിന് യോഗ്യമായ ഒരു ജീവിത നിലവാരമുള്ളവരായിരിക്കണം. പുരോഹിതന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുമ്പോൾ അതിന് യോഗ്യമായ ഒരു ജീവിത നിലവാരമുള്ളവരായിരിക്കണം. നോക്കണേ, ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പദവികൾ ഇതെത്രയോ ശ്രേഷ്ഠമാണ്, ഇത്രയോ ശ്രേഷ്ഠമാണ്. യേശുക്രിസ്തുവിൻ്റെ യാഗം തികവുള്ള യാഗമാണ്, പൂർണ്ണതയുള്ള യാഗമാണ്. സകലവിധ ലേവ്യ യാഗങ്ങളെയും പൂർണ്ണമായും നിവർത്തിച്ചു കൊണ്ടാണ് യേശു ക്രിസ്തു യാഗമായത്. അതുകൊണ്ടാണ് കർത്താവ് കാൽവരിൽ വിളിച്ചു പറഞ്ഞു, സകലവും നിവൃത്തിയായി, സകലവും നിവൃത്തിയായി. യേശു ക്രിസ്തു കാൽ വിളിച്ചു പറഞ്ഞത് അതാണ് എന്ന് പറഞ്ഞാൽ ഇനി ന്യായപ്രമാണത്തിലെ ഒരു വ്യവസ്ഥയും നിവർത്തിക്കുവാനില്ല. യേശുവിൻ്റെ യാഗമരണം ഇത്ര ശ്രേഷ്ഠമായത്, തികവുള്ളതാണ്. അതുകൊണ്ടാണ് ലേവ്യ യാഗങ്ങൾ അഞ്ചെണ്ണമായിരുന്നു പ്രധാനമായി. അവയോട് ചേർന്നുള്ള ഉപ അർപ്പണങ്ങൾ ഉണ്ടായിരുന്നു. അഞ്ചുവിധ യാഗങ്ങളാണ് ന്യായപ്രമാണത്തിൽ നിയമിക്കപ്പെട്ടത്. ഈ അഞ്ചുവിധ യാഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലിയാൽ പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു, നിവർത്തിക്കപ്പെടുകയായിരുന്നു. പാപയാഗം, അകൃത്യയാഗം, സർവാംഗ ഹോമം, ഹോമയാഗം എന്നു വേണ്ട എല്ലാവിധ യാഗങ്ങളും, ഈ അഞ്ചുവിധ യാഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയുള്ള തികവുള്ള യാഗമരണത്താൽ പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു, നിവർത്തിക്കപ്പെടുകയായിരുന്നു. അതാണ് നമ്മൾ വായിക്കുമ്പോൾ അവനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് എന്ന് യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു. അവൻ്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്ധ്യതയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും അപ്പോൾ അകൃത്യയാഗമായി. അതുപോലെ കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പാപമറിയാത്തവനെ നാം അവന് ദൈവത്തിന് നീതിയാകണമെന്ന് നമുക്ക് വേണ്ടി പാപമാക്കി. പാപമാക്കി എന്ന് പറഞ്ഞാൽ പാപ പരിഹാരയാഗമാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. പാപം എന്ന് പറയുമ്പോൾ ഹമാറ്റിയ എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചത്. പാപമാക്കി എന്ന് പറഞ്ഞാൽ ഹമാറ്റിയ ആക്കി. പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയിൽ പാപയാഗമെന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹമാറ്റിയ എന്ന പദം തന്നെയാണ്. അപ്പോൾ പാപം എന്ന് പറയുമ്പോൾ പാപയാഗം, പാപയാഗമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പാപം അറിയാത്തനെ അവൻ നമ്മൾ ദൈവത്തിന് നീതിയാകണമെന്ന് നമുക്ക് വേണ്ടി യാഗമാക്കി, പാപമാക്കി. പാപമാക്കി എന്ന് പറഞ്ഞാൽ പാപ പരിഹാരയാഗമാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അപ്പോൾ പാപയാഗമായി, അകൃത്യയാഗമായി. നമ്മൾ പിന്നെ എബ്രായലേഖനത്തൊക്കെ വായിക്കുമ്പോൾ 9-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു, നിഷ്കളങ്കനായി അർപ്പിച്ചു, വഴിപാടും യാഗവുമായി അർപ്പിച്ചു. FSC നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ എല്ലാ യാഗങ്ങളും, ഈ അഞ്ചുവിധ യാഗങ്ങളും, അവയോട് ചേർന്നുള്ള സകല അർപ്പണങ്ങളും, ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിൽ നിവർത്തിക്കപ്പെട്ടു എന്ന് നമുക്ക് വളരെ വ്യക്തമായി തിരുവെഴുത്തിൽ ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായും ന്യായപ്രമാണത്തെ കർത്താവ് നിവർത്തിച്ച് വഴിപാടും യാഗവുമായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളും നമ്മെ തന്നെ വഴിപാടും യാഗവുമായി ഏൽപ്പിച്ച് ദൈവത്തിനായി ജീവിക്കുവാൻ, അവൻ്റെ മന്ദിരമായി തീരുവാൻ സ്തോത്രം, അവൻ്റെ പുരോഹിതന്മാരായി തീരുവാൻ സ്തോത്രം, അവൻ്റെ മണവാട്ടിയായി തീരുവാൻ ദൈവം നമുക്ക് വലിയ പദവി നൽകിത്തന്നിരിക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നതുകൊണ്ട് നമ്മൾ മറക്കരുത്, നമ്മൾ ഇനി നമുക്കുള്ളവരല്ല. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഒന്നാമത് നമ്മൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായരുത്. ദാവീദ് രാജാവായതിനാൽ തലസ്ഥാന നഗരമായി യെരുശലേമിലെ എല്ലാ ഭൂമിയും രാജാവിൻ്റെ തന്നെയാണ്. രാജാവ് സർവാധികാരിയാണ്. പക്ഷേ
രാജാവായിരിക്കുമ്പോൾ പോലും എല്ലാത്തിനും ഉടമസ്ഥനാണെങ്കിലും അതാ അരവിനാ പറയുന്നത് എടുത്തോ 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 ഈ രാജാവിൻ്റെ അല്ലേ അന്ന് എടുത്തോളാൻ, ഞാൻ എൻ്റെ കൈവശത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ എടുത്തോളൂ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വില കൊടുത്തേ വാങ്ങുള്ളൂ, താൻ അതിൻ്റെ അവകാശിയാണ് രാജാവെന്ന നിലയിൽ അതിന് ഉടമസ്ഥാവകാശം ദാവീദിന് അവകാശപ്പെടാൻ കഴിയുമെങ്കിലും ദാവീദ് അത് എടുത്തില്ല. ദാവീദ് വില കൊടുത്തു വാങ്ങി, വില കൊടുത്തു വാങ്ങി. അതുകൊണ്ടാണ് ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകം 22 അധ്യായത്തിൽ 1 വാക്യം നമ്മൾ വായിക്കുന്നു, 600 ശേക്കൽ പൊന്നു കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന് പറഞ്ഞു കണ്ടോ, ഇത് യഹോവയായ ദൈവത്തിൻ്റെ ആലയം, ഇത് ഇസ്രായേലിന് ഹോമപീഠം എന്ന് ദാവീദ് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്ത് തന്നെ വട്ടം കൂട്ടി ആ സ്ഥലത്ത് തന്നെ ആലയം പണിയുവാനുള്ള എല്ലാ ക്രമീകരണവും ചെയ്തു. ശലോമോനാണ് പണിതതെങ്കിലും അതിനു വേണ്ട സകല സന്നാഹങ്ങളും ദാവീദ് ഒരുക്കി തൻ്റെ മകനായ ശലോമോനെ അതിനുവേണ്ടി നിയമിക്കുകയായിരുന്നു, നിയമിച്ചു കൊടുക്കുകയായിരുന്നു. കാരണം ദാവീദ് രക്തം ചൊരിയിച്ച യോദ്ധാവായതിനാൽ ആലയം പണിയുവാൻ അവന് അനുവാദം കിട്ടിയില്ല. നമ്മളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നാം സൃഷ്ടിപ്പിനാൽ ദൈവത്തിൻ്റെ വകയാണെങ്കിലും ദൈവത്തിന് നമ്മുടെ മേലെ അവകാശമുണ്ടെങ്കിലും കർത്താവ് നമ്മളെ അങ്ങനെ അങ്ങ് എടുക്കുകയല്ല. കാരണം നമ്മൾ പാപത്തിന് അടിമകളായി പിശാചിൻ്റെ അധീനതയിൽ നഷ്ടപ്പെട്ടു പോയവരായിരുന്നതിനാൽ നമുക്കെതിരായി നിന്ന നീതിമാനായ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കേണ്ടതിന് ജീവന് പകരം ജീവൻ എന്നുള്ള പ്രമാണപ്രകാരം നമ്മുടെ ജീവന് പകരം യേശു തന്നെ തന്നെ മറുവിലയായി നൽകി നമ്മളെ അവൻ്റെ വകയാക്കി. വി ആർ ഡബ്ലി ഹിസ് ഓൺ. രണ്ട് വട്ടം നമ്മൾ ദൈവത്തിൻ്റെ വകയാണ്. ഒന്ന്, സൃഷ്ടിപ്പിനാൽ അവൻ്റെ വക. രണ്ട്, അവൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടതിനാൽ നമ്മൾ ദൈവത്തിൻ്റെ വക. അങ്ങനെ കർത്താവിൻ്റെ വകയായെങ്കിൽ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കപ്പെട്ട് കർത്താവിൻ്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ അവൻ്റെ മണവാട്ടി എന്ന രീതിയിൽ പൂർണ്ണ ലോയൽറ്റി, ഫുൾ ലോയൽറ്റി, പൂർണ്ണ സമർപ്പണം കർത്താവിനായി സ്തോത്രം നൽകി അവനെ സമർപ്പിക്കപ്പെട്ടവരായി അവൻ്റെ അവനെ എതിരേൽക്കുവാനുള്ള ഒരുക്കത്തോടെ ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. വേഗം വരുന്ന കർത്താവിനെ നമ്മുടെ മണവാളി എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. സ്തോത്രം, ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. യാത്ര ഇത്.